സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ഗിവ് അവേയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഗിവ് അവേയിൽ മാക്സിമം പങ്കെടുക്കാൻ നോക്കുക. ഗിവ് അവേയിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഗിവ് അവേയിൽ പങ്കെടുത്ത് ഗിവ് അവേ ജയിച്ച്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ വൈസുദ്ദീൻ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴ് ടൈറ്റിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസ് ഇട്ടാലാണ് യൂട്യൂബിൽ നിന്ന് പ്രശ്നങ്ങൾ വരിക, എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ബേസിക്കലി ഫോർ യൂട്യൂബേഴ്സിനായിരിക്കും, അതായത് പൊതുവേ എല്ലാ ആൾക്കാർക്കും ആവശ്യം ഉണ്ടാവുമെന്നില്ല, അറിയില്ല. ഇനി പുതുതായിട്ട് യൂട്യൂബ് വരുന്നവർക്കും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കി, ഒന്നുമില്ല, കിണറിൻ്റെ മുന്നിൽ വന്നിരിക്കും, ബാറ്റ് വരാതിരുന്നാൽ മതി. അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ വീഡിയോ കാണുന്ന മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുള്ള വിലേക്കൊന്ന് അടിച്ചു വിളിക്കുക, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ പ്ലീസ് ബി ഓൺ ദ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോസ് ഇടാൻ പറ്റുക, എന്തൊക്കെ വീഡിയോസ് ഇട്ടാലാണ് പ്രശ്നം? അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം, മറ്റേ ഹാക്കിംഗ് വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങൾ, വാട്സാപ്പ് ഹാക്കിംഗ്, ഇൻസ്റ്റാഗ്രാം ഹാക്കിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും യൂട്യൂബ് നമ്മുടെ വീഡിയോ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ട്രേക്ക് വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ റിമൂവ് ചെയ്യും. അങ്ങനെയാണ് ഒന്നില്ല. നെക്സ്റ്റ് എന്നുള്ളത് നമ്മുടെ എന്തെങ്കിലും ഇപ്പോൾ പുതിയൊരു ആപ്പ്, ഫോർ എക്സാമ്പിൾ ഒരു ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പുതിയൊരു ആപ്പ്, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പല പല ആപ്പുകളെ കുറിച്ച് നമ്മൾ ക്രാക്ക്ഡ് ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും യൂട്യൂബിൻ്റെ ഗൈഡ്ലൈൻസ് ട്രേക്ക് വെച്ചിട്ട് എന്തായാലും ആ വീഡിയോ റിമൂവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പല തരത്തിലുള്ള വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ തന്നെ കൈൻ മാസ്റ്റർ ഉണ്ട്, പവർ ഡയറക്ടർ, അങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോ എഡിറ്റിംഗ് ആപ്സ് ഉണ്ട്. അതുപോലെ പല തരത്തിലില്ല. അപ്പോൾ ഈ ആപ്സിൻ്റെ ഒക്കെ ക്രാക്ക്ഡ് വേർഷൻസ് എങ്ങനെ നിട്ടാം, എങ്ങനെ ചെയ്താലാണ് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുക, ഇത് എങ്ങനെ ചെയ്താൽ ക്രാക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഫുൾ വേർഷൻ യൂസ് ചെയ്യാം, അങ്ങനെ ചെയ്ത് തന്നെ നമ്മുടെ വീഡിയോ എന്തായാലും ആ കമ്പനിക്കാർ നമുക്കെതിരെ ഇത് കൊടുത്തിട്ട് നമ്മൾ വീഡിയോ റിമൂവ് ചെയ്യും. രണ്ടാമത് ഇത് പല ആൾക്കാരുണ്ട്, പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ്. നമ്മളിപ്പോൾ ആ ഒരു ആപ്പിനെ കുറിച്ച് നമ്മളൊരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരും. അങ്ങനെ എന്തായാലും ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരില്ല. നമ്മളൊരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ്, നമ്മൾ ഫോർ എക്സാമ്പിൾ എന്തപ്പോൾ പറയുക വെച്ചാൽ, ഇപ്പോൾ പിക്സാർട്ട്, പിക്സാർട്ടിൻ്റെ ആപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പിക്സാർട്ടിൻ്റെ ഇത് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും, ഇതിലാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ കഴിയുക, അങ്ങനെ നമുക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം, പെൻസിൽ സ്കെച്ച് യൂസ് ചെയ്യാം, അങ്ങനെ ബ്ലർ ഓപ്ഷൻസ് യൂസ് ചെയ്യാം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ആ ആപ്പിനെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ സംഭവിക്കുന്ന ആപ്പിനെ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ആ ഒരു കമ്പനി നമുക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കില്ല, ആ കമ്പനീൻ്റെ കമ്മ്യൂണിറ്റി കയറില്ല, അല്ലെങ്കിൽ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്തായാലും വരാൻ ചാൻസ് ഇല്ല. കാരണം അവർക്കത് പ്രൊമോഷനാണ്, അവരെ നാല് പേര് അറിയുന്നതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ സംഭവം യൂട്യൂബ് എന്തായാലും ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോളോവേഴ്സിനെ നേടാം. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോളിസിക്ക് തെറ്റാണ്. എന്ന് വെച്ചാൽ ഓർഗാനിക് അല്ല, ഇൻഓർഗാനിക് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാ ബോട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ബോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇതാക്കുക. അതിനെക്കുറിച്ചൊക്കെ ചെയ്ത് തന്നെയല്ല എന്തായാലും നമുക്ക് ആ വീഡിയോക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വരും. എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫോളോവേഴ്സിനെ കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഇപ്പോൾ 10K കിട്ടണം, അല്ലെങ്കിൽ ഒരു 12K ഫോളോവേഴ്സ്. അതും ഓർഗാനിക് അല്ലാതെ ഇൻഓർഗാനിക് ആയിട്ട്. ഇൻഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നുണ്ട് എല്ലാവർക്കും, ഉടായ്പായിങ്ങാണ്ട് നമ്മൾ ഫോളോവേഴ്സിന് ഉണ്ടാക്കുക. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് അങ്ങനത്തെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യില്ല, ആ വീഡിയോ എന്തായാലും യൂട്യൂബ് റിമൂവ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വീഡിയോ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ അത് വലിയൊരു ലൈഫ് ഉണ്ടാവില്ല, ചിലപ്പോൾ 3-4K 16K 20K ഒക്കെ എത്തും. പക്ഷേ ആർക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ആയപ്പെടും. എന്നാൽ അത് യൂട്യൂബിന് മനസ്സിലാവും. യൂട്യൂബ് ഓരോ വീഡിയോസും പഠിക്കുന്നുണ്ട്. ഓരോ വീഡിയോസ് ഇടുമ്പോൾ അൽഗോരിതം വെച്ചിങ്ങാട്ട് നമ്മൾ ഓരോ വീഡിയോസും പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ റിമൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ ഒരു കുറച്ച് കാര്യങ്ങളുള്ളൂ. നമുക്ക് വീഡിയോസ് എന്താണ് ഹാക്കിങ് അങ്ങനത്തെ ബേസിലുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ഒരാളെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്ത് തന്നെ യൂട്യൂബ് എന്തായാലും നമ്മൾ വീഡിയോ റിമൂവ് ചെയ്യും. ഈ ഇത്ര സിമ്പിളായിട്ടുള്ള പറയുകയാണെങ്കിൽ ഹാക്കിങ് ക്രാക്ക്ഡ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്താൽ എന്തായാലും ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യും. അത് ഇങ്ങനത്തെ വീഡിയോസ് മാത്രമേ നമുക്ക് യൂട്യൂബിൽ ഇടാൻ പാടില്ലാത്തുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ വീഡിയോസ് ഇടാം. പക്ഷേ ക്രാക്ക്ഡും ഒരു ഇൻഫോർമേഷൻ അല്ലേ നോക്കുന്നവരുണ്ട്. പക്ഷേ ക്രാക്ക്ഡ് തന്നെ ആ ഒരു ആപ്പിനെ ബ്രേക്ക് ചെയ്തിട്ടാണ്, ഒരു ഫുൾ വേർഷൻ ബ്രാക്ക് പൈസ കൊടുത്ത് മേടിക്കുന്നത്, അത് ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നില്ലാണ്. അതെന്തായാലും ഒരു ഇൻഫോർമേഷൻ അല്ല, അതൊരു ബാഡ് ഇൻഫോർമേഷനാണ്. പിന്നെ അതുപോലെ നമുക്ക് ഈ വീഡിയോ, നമുക്ക് പുതുതായിട്ട് ഇറങ്ങുന്ന ഫിലിംസ് ഇപ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത് നാളെ തന്നെ അതിൻ്റെ പ്രിൻ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഇറങ്ങും, അതിനെക്കുറിച്ചൊക്കെ ഇട്ടതിനാലും നമുക്ക് വീഡിയോ നമ്മളെ വീഡിയോ ബ്രേക്ക് ചെയ്യപ്പെടാണ്. പുതിയൊരു ഫിലിമിൻ്റെ വീഡിയോസ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ആ ഒരു ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തുക, അതൊക്കെ എന്തായാലും നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെതിരാണ്. അപ്പോൾ നമുക്ക് പല ആൾക്കാരും അറിയുന്നുണ്ടാവും. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ മണി ഹൈസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, മണി ഹൈസ്റ്റ് എന്ന ഇതുണ്ടല്ലോ സീരീസ്, അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും ഇത് യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടുണ്ടാവും.
അപ്പോൾ അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഇപ്പോൾ വളരെ കമ്മിയായിരിക്കും, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവാണ്. പിന്നെ ഈ സ്പോൺസർഷിപ്പൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ വീഡിയോസൊക്കെ ഇപ്പോൾ ഡിലീറ്റഡ് ആണ്. ഇപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോ എങ്ങനെ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യാം, ഇതൊക്കെ എന്തായാലും യൂട്യൂബിനെ കളി. മാനേ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ യൂട്യൂബിനില്ല. യൂട്യൂബിൽ നമുക്കൊരു പുറത്ത് പുറമേ യൂട്യൂബ് ഇല്ലാതെ, യൂട്യൂബിൻ്റെ ആപ്പ് ഇല്ലാതെ മറ്റൊരു വീഡിയോ നമുക്ക് പുറമേ പ്ലെയർ വെച്ച് വർക്ക് ചെയ്യുന്ന കാര്യം യൂട്യൂബിനില്ല. യൂട്യൂബിൽ ഇല്ല സാധനം യൂട്യൂബിൽ വന്ന് തന്നെ കാണണം എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ പോളിസി. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എങ്ങനെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം, ആ വീഡിയോസും നമുക്ക് വീഡിയോ റിമൂവ് ആക്കപ്പെടും, അതും കുറച്ച് റീച്ച് എത്തണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്താലും നമ്മൾ വീഡിയോസ് ഡിലീറ്റ് ആകും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാർക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ ഒന്ന് തച്ചു വിളിക്കുക. അപ്പോൾ എന്നും പറയുമ്പോൾ തന്നെ സ്റ്റേ സേഫ്, പീസ് ഔട്ട്.